ഹായ്, ഇന്നവിടെ ലീവൊക്കെ ആയിരുന്നു. അപ്പോൾ സ്നോയിനെയും കൊണ്ട് വൈകുന്നേരം ഒരു വാക്കിന് ഇറങ്ങിയാലോ എന്ന് വിചാരിച്ചു. തൊട്ടടുത്തേക്ക് തന്നെയാണ് കുറച്ച് വെള്ളം കിട്ടുന്ന സ്ഥലമുണ്ട്. അവിടെ കാണാൻ വേണ്ടിയിട്ട് സ്നോയിനെ ഇതുവരെ പുറത്തൊന്നും ഇറക്കിയിട്ടില്ല. അപ്പോൾ സ്നോയിനെ ബെൽറ്റൊക്കെ കെട്ടിക്കൊടുത്ത് ഇറക്കാമെന്ന് വിചാരിച്ചു. ബെൽറ്റ് കെട്ടാനൊക്കെ ആൾ നിന്നു വന്നു. എന്നിട്ട് ബെൽറ്റ് കെട്ടിക്കഴിഞ്ഞിട്ട് ആൾക്കെന്തോ ഭാരമുള്ള സാധനമൊക്കെ വെച്ച പോലെ അനങ്ങുന്നില്ല, അങ്ങനെ അമർന്ന് കിടക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ വിചാരിച്ചു, പാവല്ലേ, എന്നാൽ ബെൽറ്റ് വേണ്ടെന്ന് വെച്ചിട്ട് ബെൽറ്റ് റിമൂവ് ചെയ്തു. ഞാൻ എടുത്തിട്ടാണ് കൊണ്ടുവരുന്നത് കേട്ടോ സ്നോയിനെ. അപ്പോൾ സ്നോയി ടെൻഷനിലാണ്, എക്സൈറ്റഡ് ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾ സ്റ്റെയർ ഒന്നും കണ്ട് നോക്കണ്ട, ഗവൺമെൻറ്റിൻ്റെ ക്വാർട്ടറാണ്, അപ്പോൾ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. സ്നോയി ഇവിടെ നോക്ക്, ടാറ്റ പോവാന്ന് പറയും. ടാറ്റ, ഇതാ ഞാനും സ്നോയി, ഇതാ ടാറ്റ പോവാണ് കേട്ടോ. ഞങ്ങൾ പോത്ത് കുളിക്കുന്നത് കാണാൻ പോവാണേ. ഇത് ഈ വെള്ളം കെട്ടി കിടക്കുന്നുണ്ടല്ലേ, അതാണ് കേട്ടോ വഴി. ഇതിനെ പറ്റിയൊക്കെ വിശദമായിട്ട് ഇവിടെ സാധാരണ പോത്ത് കുളിക്കാറുണ്ട്. ഇന്നിപ്പോ പോത്തിനെ ഒന്നും കാണുന്നില്ല, പന്നിയാണ് ഉള്ളത്. സ്നോയിതാ പോത്ത് കുളിക്കണത് കാണാൻ വന്നതാണ് കേട്ടോ ഇവിടെ. പെട്ടെന്ന് പോത്ത് കുളിക്കണില്ല, ഒന്ന് പന്നി മാത്രമേ ഉള്ളൂ. സാധാരണ അതാ അത് മുന്നേ വന്നപ്പോഴുള്ള കാഴ്ച കേട്ടോ, പോത്ത് കുളിക്കണത്. ഇന്നെന്താ അറിയില്ല, പോത്തിനെ ഒന്നും കണ്ടില്ല. ഒന്നും കൂടി കരി നോക്കട്ടെ, രസം തോന്നി. സ്നോയി പുല്ലൊക്കെ കണ്ടിട്ട് വളരെ എക്സൈറ്റഡ് ആണ്. പുറത്തേക്കൊന്നും ഇറക്കാറില്ല, അപ്പോൾ പുല്ലൊക്കെ ആദ്യമായിട്ട് കാണുകയാണ്. താഴേക്ക് അവിടെ ഇങ്ങനെ നടക്കാനൊന്നും വിടാറില്ല. അപ്പോൾ കരിയലിയൊക്കെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അടിക്കോ, ഇതൊക്കെ കാണിച്ച് നിൽക്കണം ഇപ്പോണ്ടോ കള്ളത്തരം. അപ്പോൾ ഒന്ന് പുറത്ത് പോയതുകൊണ്ട് ഇതാ ഞങ്ങൾക്ക് രണ്ട് പച്ചപ്പുളിയൊക്കെ കിട്ടി. അപ്പോൾ എല്ലാവർക്കും നന്ദി, താങ്ക് യു.